ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ ദോശ മാവുണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. അതാ അപ്പോൾ ഞാനിവിടെ ആട്ടി വെച്ചിട്ടുള്ള മാവാണ്. അത് കഴിയാറായി, ദോശയൊക്കെ ചുട്ടിട്ട് നമുക്ക് ലാസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു മാവാണ്. അപ്പോൾ ലാസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതാ ഇനിയിപ്പോൾ ദോശ ഇടാനൊന്നും തികയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കട്ടെ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 10 മിനിറ്റ് സമയം മതിയിട്ടാ നമുക്കിത് ഉണ്ടാക്കാൻ. വേണ്ട, ഇതാണ് മാവ്. പിന്നെ ഇത് അത്രയും ലൂസ് ഉണ്ട് കേട്ടോ, അതിൽ അതും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ആട്ടിയ മാവിലേക്ക് നമ്മൾ വല്ലുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട, കുറച്ച് വല്ലുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും പച്ചമുളകുണ്ട്, അത് കൂടിയിട്ട് എടുക്കാം. പിന്നെ ഇതാ ഇത്ര കറിവേപ്പില, ഇത്ര കറിവേപ്പില ഇട്ടിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഇതത്ര മഞ്ഞൾപ്പൊടി ഇട്ടാ, ഇത്ര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, വെറുതെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇതണ്ടാ ഇത്ര മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം സോഡാ പൊടിയാണ്. സോഡാപ്പൊടി ഒരല്പം സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോഡാപ്പൊടി വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഞാനിതിവിടെ വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണേ അതുകൊണ്ടാണ് കേട്ടോ സോഡാപ്പൊടി ഇട്ടത്. നന്നായിട്ട് അവിടെ ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് എടുത്തിട്ട്, നമ്മളിതിപ്പോ വേറെ അഡീഷണൽ മാവുകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെറും അരിമാവില്ലേ ഇഡ്ഡലി ദോശന്റെ മാവ് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ മൈദമാവോ പിന്നെ കടലമാവോ അങ്ങനെയൊന്നും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ വലിയുള്ളി, പച്ചമുളകും, കറിവേപ്പിലയും, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്ര മാത്രം സാധനം തന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അല്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഇത്തിരി പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് സോഡാപ്പൊടി ഉപയോഗിച്ചു എന്ന് മാത്രം. നിങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ വേണ്ട കേട്ടോ, അത് അവോയ്ഡ് ചെയ്തോ. ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ, ഇനി അപ്പോൾ അത് ചേർത്തേണ്ട ആവശ്യമില്ല. നമുക്കിനിത് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. അപ്പൊ നമ്മളിത് കുഴച്ച് വെച്ചത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇത്തിരി എണ്ണ കാച്ചാം അവിടെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്, മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് എണ്ണ കാച്ചാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനിതാ കറിവേപ്പില എടുത്തിട്ട് കേട്ടാ, കറിവേപ്പില എടുത്തിട്ട് കുറെ കറിവേപ്പില എടുത്തിട്ട് കുറെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് നമ്മുടെ മുടി നല്ല എന്താ പറയാ വളരും. അപ്പൊ കുറെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്ര കറിവേപ്പില എടുത്തിട്ട് നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട്, പക്ഷെ ഇപ്പോഴും അടിച്ചിട്ട് വരണ്ട മിക്സിയിൽ. പിന്നെ 2-3 ദിവസം മുമ്പ് വലിച്ചു വെച്ചതാണേ, അത് കാരണം ഒരു എന്താ ഒരു കുറച്ചൊരു വട്ടമുണ്ട്, 2-3 ദിവസമായി വലിച്ചു വെച്ചിട്ടേ. അപ്പം അത് കാരണം ഒരു ഇത്തിരി വട്ടം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഈ തുളസി ഇല നമുക്ക് വേണം, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിത് നമ്മുടെ വീട് പണിയില്ലല്ലോ, വീട് പണി നടക്കണ്ടേ, അവിടെ പോയപ്പോ ഇവിടെ മൈലാഞ്ചി ആണ്. അപ്പൊ മൈലാഞ്ചി ഇത് എണ്ണ കാച്ചാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് തേക്കിൻ്റെ പൊടിഞ്ഞിട്ട് അവിടെ പോയപ്പോ അവിടെ നിറയുണ്ട് മൈലാഞ്ചി. അപ്പൊ ഞാനിത് തേക്കിൻ്റെ അരയിൽ ഇങ്ങനെ പൊടിഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പൊ എണ്ണ കാച്ചാൻ വേണ്ടിട്ട് അപ്പൊ ഇത് 2-3 ദിവസമായി വലിച്ചു വെച്ചിട്ട് ഇതുണ്ടോ. അപ്പൊ കുറച്ച് മൈലാഞ്ചി ഉണ്ട് കേട്ടാ. അപ്പൊ ഈ ഈ മൈലാഞ്ചിയും കൂടി കുറച്ചിട്ട് കൊടുക്കാം. തുളസി, കറിവേപ്പില, മൈലാഞ്ചി, ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഇതൊക്കെ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരക്കണം കേട്ടോ. എന്നാലേ നമുക്ക് അതിൻ്റെ കുത്ത്
അരച്ചോളൂ. മിക്സിയിൽ ഇട്ട് ഇതെല്ലാം അരക്കണം. വെള്ളം ചേർത്താണ്ട് അരക്കുക. ഇതിനോടൊപ്പം കുറച്ച് ബദാം കൂടി വേണം, നല്ല സ്ട്രോങ് ആവാൻ. എണ്ണ കാച്ചിനടുപ്പ് ഇതാ ഇത്ര ബദാമ്പ്. നമുക്ക് ഇത്ര ബദാമ്പും കൂടി എടുക്കട്ടെ. എന്താണെന്നറിയോ, ഇതാ ഇത്ര ബദാമ്പും കൂടി എടുക്കാം. ബദാമ്പും കൂടി എടുത്തിട്ട് നമുക്ക് ഇത് അരച്ചിട്ട് തരണം കേട്ടാ. രണ്ടു വട്ടമായിട്ട് അരക്കാൻ വേണ്ടിട്ടാണ് ചിക്കന്. അപ്പൊ അരച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളമൊന്നും ചേർത്താണ്ട് ഇത് ഇങ്ങനെ അരച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇത് ഈ എണ്ണ കാച്ചണതിലേക്ക് ഇട്ട് കൊടുക്കുക. ബദാമ്പ് കൂട്ടിയിട്ട് അരച്ചത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ടിയിലൊക്കെ വന്നത്. വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എണ്ണയിലിട്ടാൽ അത് പൊട്ടൂലേ. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതിന് പോലെ അരച്ചെടുക്കാം. ബാക്കിയുള്ള ബദാമ്പ് കൂടിയിട്ടിട്ട് നമുക്കിത് അരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മിക്സി കേട് വന്നു എന്ന്. അത് കാരണം നമുക്ക് രണ്ട് പ്രാവശ്യം ഇട്ട് എന്താ പറയാ അരക്കേണ്ടി വരുന്ന പൊടിക്കുന്നതിൽ, അല്ലെങ്കിൽ തേങ്ങ അരക്കണേല് ഒറ്റ അടിക്ക് നമുക്ക് പൊടിച്ച് കിട്ടും. പക്ഷെ ഇത് കേട് വന്ന കാരണം അടിച്ചിട്ട് വരാം. ഇതെല്ലാം അടിച്ചിട്ട് വന്നിട്ടുണ്ട്. രണ്ട് മൂന്നെണ്ണം അരഞ്ഞിട്ടില്ല, ഇല ആയതുകൊണ്ട് ബാക്കിയൊക്കെ അരഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. കുറേ ദിവസമായി വെളിച്ചെണ്ണ വാങ്ങിയിട്ട് വെച്ചിട്ടേ ഇതണ്ട മൊത്തത്തിൽ അരച്ചത് മൊത്തത്തിൽ വെച്ച് കൊടുക്കുക. കുറേ ദിവസമായി വെളിച്ചെണ്ണ വാങ്ങി വെച്ചിട്ട് ഇതാണ്ട ഒരു ലിറ്റർ വെളിച്ചെണ്ണ. അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. ഇതൊന്നും അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇതൊന്നും ചെയ്യണ്ട, അത് തനിയെ തിളച്ച് വരും. നല്ല കട്ടിയുള്ള മുടി കിട്ടും കേട്ടോ. അങ്ങനെ കട്ടിയുള്ള മുടി വേണമെങ്കിലും പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ബദാമ്പൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിയൊന്നുമില്ല, മുടി വളരുകയും ചെയ്യും. ഓക്കെ, ഞാൻ വെട്ടിവിടും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ മുടി ഞാൻ വളർത്താറില്ല. പക്ഷെ എനിക്ക് മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഇതിങ്ങനെ ചെയ്ത് നോക്കണേ. ഇതിലിനി നമ്മൾ നെല്ലിക്കൊക്കെ ഇടൂട്ടാ, വലിയ നെല്ലിക്ക ഉണ്ടല്ലോ അതൊക്കെ ഇടാ, ചെമ്പരത്തി പൂവിടാ ഒക്കെ ഇടാ. പക്ഷെ അങ്ങനെ ഇട്ടില്ലെങ്കിൽ നമ്മൾ ഈ ബദാം പിടുന്നതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയി കിട്ടും, മൈലേജ് കിട്ടും, പിന്നെ നല്ല മുടി വളരും ഒക്കെ ചെയ്യട്ടാ. എനിക്ക് ഷോർട്ട് മുടിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ വളർത്താത്തത് കേട്ടോ. അല്ലാണ്ട് വളരാണ്ടല്ല, ഞാൻ മാസം മാസം ഞാൻ പോയി വെട്ടും. അതുകൊണ്ടാണ് ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ സിമ്മാക്കിയാൽ മാത്രമാണ്. അപ്പോഴേക്ക് നമുക്ക് അതായി വരട്ടെ. അപ്പത്തേനും നമുക്ക് എന്താ പറയാ പക്കോട ഉണ്ടാക്കാം കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ, എങ്കിലും ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതായി വരട്ടെ. ഇപ്പോഴത്തെ സ്റ്റവിൽ മാറ്റി കൊടുക്കുന്നുണ്ട്, അവിടെ എന്താ പറയുക വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ. അതങ്ങനെ തിളച്ചായിട്ട് നമുക്ക് അതൊക്കെ പക്കോട ഉണ്ടാക്കാം. നമ്മുടെ എണ്ണയൊക്കെ ഇതാകണ്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ട്. ഇത് ഇനി ആറിയിട്ട് അരിച്ചിട്ട് നമുക്കൊരു ബോട്ടിലാക്കണം. അപ്പോഴേക്ക് എന്താ അവിടെ നമ്മുടെ പക്കോട ഉണ്ടാക്കാനുള്ള മാവൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടാൻ കേട്ടിട്ടാ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായോ നോക്കട്ടോ. ഇതൊക്കെ ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. ഓയിൽ ഇപ്പൊ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാം. Thank you.
ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കണ്ടാ അടിപൊളിയായിട്ട് റെഡി ആയിരുന്നു കണ്ടാ നമ്മുടെ അരിമാവ് ദോശന്റെ ദോശമാവ് കൊണ്ടുള്ള പൊക്കവടയാണ് അടിപൊളിയല്ലേ കണ്ട സൂപ്പർ പക്കവട ദോശമാവ് കൊണ്ടാണെന്ന് പറയാനില്ല എല്ലാവരും ചെയ്തു നോക്കുക നല്ല മുരുമുരാന്നുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണയും റെഡി ആയി കഴിഞ്ഞു എണ്ണയൊക്കെ ആറി വന്നിട്ടുണ്ട് അരിച്ചിട്ട് ഞാനിത് അവിടെ ബോട്ടിലാക്കി മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് തേക്കാം തലയിൽ തലയിൽ മുടിയൊന്നും കുഴിയില്ലാട്ടോ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക് അപ്പോൾ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് അസ്സലാമു അലൈക്കും